ഇറ്റ്സ് നോട്ട് നെയ് വൺ എൻസവിൽ എല്ലാ മനുഷ്യർക്കും സ്വാഗതം. ഞാൻ പറയാൻ പോകുന്നത് മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ 10 സമ്മാന നടന്മാരെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. നമ്പർ 10 നിവിൻ പോളി. 3 ഫിലിം ഫെയർ സൗത്ത് അവാർഡ്സ് മേടിച്ചിട്ടുണ്ട് സിനിമകളിൽ. 1983 ബാംഗ്ലൂർ ഡേയ്സ്, നേരം, ഒരു കേരള ഫിലിം സ്റ്റേറ്റ് അവാർഡ് മേടിച്ചിട്ടുണ്ട്. 36-കാരൻ നിവിൻ പോളിയുടെ സാലറി എന്ന് പറയുന്നത് 50 ലക്ഷമാണ്. ഒരു വെറൈറ്റി ഒരു ക്യാരക്ടറാണ് നിവിൻ പോളി എന്ന് പറയുന്നത് സിനിമയിൽ. നമ്പർ 9 ജയസൂര്യ. ഇന്ത്യൻ ആക്ടറും പ്രൊഡ്യൂസറും പ്ലേബാക്ക് സിംഗറും ഡിസ്ട്രിബ്യൂട്ടറും ഇംപ്രഷനിസ്റ്റും ആണ്. 100-ൽ കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു നാഷണൽ ഫിലിം സ്റ്റേറ്റ് അവാർഡും ലഭിച്ചിട്ടുണ്ട്. 2 കേരള ഫിലിം സ്റ്റേറ്റ് അവാർഡും കരസ്ഥമാക്കിയിട്ടുണ്ട്. ബെസ്റ്റ് ആക്ടർ അമേരിക്ക കിനിച്ചേറ്റ് ഫെസ്റ്റിവൽ ബെസ്റ്റ് ആക്ടർ ലഭിച്ചിട്ടുണ്ട്. സാലറി എന്ന് പറയുന്നത് 55 ലക്ഷമാണ്. നമ്പർ 8 ജയറാം. മലയാള സിനിമകളിലും തമിഴ് സിനിമകളിലും തെലുങ്ക് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഒരു മിമിക്രി ആർട്ടിസ്റ്റുമാണ്, ഒരു പ്ലേബാക്ക് സിംഗറുമാണ്. 200-ൽ കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു പത്മശ്രീ അവാർഡും 2 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും ഒരു കേരള തമിഴ്നാട് ഫിലിം സ്റ്റേറ്റ് അവാർഡ് 4 ഫിലിം ഫെയർ സൗത്ത് അവാർഡ്സ് കരസ്ഥമാക്കിയിട്ടുണ്ട്. 56-കാരനായ ജയറാമിൻ്റെ സാലറി എന്ന് പറയുന്നത് 60 ലക്ഷമാണ്. നമ്പർ 7 ദുൽഖർ സൽമാൻ. മലയാള സിനിമകളിലും തമിഴ് സിനിമകളിലും തെലുങ്ക് സിനിമകളിൽ പിന്നെ ബോളിവുഡിൽ അഭിനയിച്ച നടനാണ് ദുൽഖർ സൽമാൻ. അമേരിക്കയിലെ പെർഡി യൂണിവേഴ്സിറ്റിയിലായിരുന്നു പഠനം. അതിനുശേഷം സിനിമയിൽ കയറി 4 ഫിലിം ഫെയർ സൗത്ത് അവാർഡും കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും കരസ്ഥമാക്കിയിട്ടുണ്ട്. 34-കാരനെ ദുൽഖർ സൽമാൻ സാലറി എന്ന് പറയുന്നത് 70 ലക്ഷമാണ്. നമ്പർ 6 ഫഹദ് ഫാസിൽ. ഒരു നടനും ഫിലിം പ്രൊഡ്യൂസറും 40 സിനിമകളിൽ കൂടുതൽ അഭിനയിച്ച നടനാണ് ഫഹദ് ഫാസിൽ. 2002 കയ്യത്ത് ദൂരം, പിന്നീട് 7 വർഷങ്ങൾക്ക് ശേഷമാണ് സിനിമയിൽ വരുന്നത്. ഒരു നാഷണൽ ഫിലിം അവാർഡും 2 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും 3 ഫിലിം സൗത്ത് അവാർഡ്സും കരസ്ഥമാക്കിയിട്ടുണ്ട്. 38-കാരനായ ഫഹദ് ഫാസിലിന്റെ സാലറി എന്ന് പറയുന്നത് 80 ലക്ഷമാണ്. നമ്പർ 5 കുഞ്ചാക്കോ ബോബൻ. മലയാള സിനിമകളിൽ അറിയപ്പെടുന്ന ചാക്കോച്ചനായിട്ടാണ് അറിയപ്പെടുന്നത്. 3 കേരള ഫിലിം സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 43-കാരനായ കുഞ്ചാക്കോബോബൻ സാലറി എന്ന് പറയുന്നത് 90 ലക്ഷമാണ്. നമ്പർ 4 പൃഥ്വിരാജ്. ആക്ടറും ഡയറക്ടറും പ്രൊഡ്യൂസറും പ്ലേബാക്ക് സിംഗറും ഡിസ്ട്രിബ്യൂട്ടറുമാണ്. 2002 സിനിമകളിൽ വരുന്നത്. 100-ൽ കൂടുതൽ സിനിമകളിൽ ഞാനിപ്പോൾ അഭിനയിച്ചിട്ടുണ്ട്. ഒരു നാഷണൽ ഫിലിം സ്റ്റേറ്റ് അവാർഡും 3 കേരള ഫിലിം സ്റ്റേറ്റ് അവാർഡ്സും തമിഴ്നാട് സ്റ്റേറ്റ് ഫിലിം അവാർഡും സൗത്ത് ഫിലിം ഫെയർ അവാർഡും കരസ്ഥമാക്കിയിട്ടുണ്ട്. സാലറി എന്ന് പറയുന്നത് 1.6 കോടി. മാത്രമല്ല മലയാള സിനിമ ഏറ്റവും കൂടുതൽ എക്സ്പ്രസീവ് കാർ ഉപയോഗിക്കുന്ന പൃഥ്വിരാജാണ്. 1.6 കോടി സാലറി എന്ന് പറയുന്നത്. നമ്പർ 3 ദിലീപ്. 150 സിനിമകളിൽ കൂടുതൽ അഭിനയിച്ചിട്ടുണ്ട് ദിലീപ്. 4 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും കരസ്ഥമാക്കിയിട്ടുണ്ട്. സൗത്ത് ഫിലിം ഫെയർ അവാർഡും കരസ്ഥമാക്കിയിട്ടുണ്ട്. ദേപ്പൂട്ട് പറഞ്ഞ ബിസിനസ്സുമുണ്ട്. ദേപ്പൂട്ട് പറഞ്ഞ റെസ്റ്റോറൻറ്റും പിന്നെ ദിലീപ് സിനിമാസ് തൃശ്ശൂർ ജില്ലയിലും എറണാകുളം ജില്ലയിലും ഇടക്കുമുള്ള ഒരു തിയേറ്ററുമുണ്ട്. ദിലീപിൻ്റെ സാലറി എന്ന് പറയുന്നത് 1.7 കോടി. നമ്പർ 2 മമ്മൂട്ടി. 3 നാഷണൽ ഫിലിം അവാർഡും 7 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും 13 ഫിലിം ഫെയർ അവാർഡും പിന്നെ പത്മശ്രീയും ലഭിച്ചിട്ടുണ്ട്. 69-കാരനായ മമ്മൂക്കയുടെ സാലറി എന്ന് പറയുന്നത് 3 കോടിയാണ്. നമ്പർ 1 മോഹൻലാൽ. മലയാള സിനിമകളിലെ നരസിംഹം എന്ന് തന്നെ പറയാം. ഏറ്റവും കൂടുതൽ മലയാള സിനിമകൾ ആരാധകമുള്ള ഒരു നടനാണ് മോഹൻലാൽ. 5 നാഷണൽ ഫിലിം സ്റ്റേറ്റ് അവാർഡും 2 ബെസ്റ്റ് ആക്ടർ അവാർഡും 9 കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും സൗത്ത് ഫിലിം ഫെയർ അവാർഡും ലഭിച്ചിട്ടുണ്ട്. മോഹൻലാലിൻ്റെ സാലറി എന്ന് പറയുന്നത് 4.5 കോടിയാണ്. ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ നോട്ട് 9 1 9 7 ലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.